ബഡ്ജറ്റിൽ സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാവുന്ന നിലയിലുള്ള നികുതി വർധനവാണ് ഏറ്റവും പ്രതിഫലിച്ച് കാണാൻ കഴിഞ്ഞത്. അതിവിടെ പ്രതിപാദിച്ചതുപോലെ ന്യായവില 20% വർദ്ധിപ്പിക്കുന്നത്, ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു 2010 ന്യായവില നിലവിൽ വന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ അതുണ്ടായി, 2010 നിലവിൽ വന്നു. 2023 എത്തി നിൽക്കുമ്പോഴും അതിൻ്റെ അകത്തുള്ള അപാകതകൾ പരിഹരിക്കാതെ അത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ദുരിതഫലങ്ങളാണ് ഇന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്. ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള മരവിപ്പിന്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് അശാസ്ത്രീയമായ ന്യായവില നിർണയമാണ്. ആ ന്യായവില വീണ്ടും 20% വർദ്ധിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് യാതൊരു അവധാനതയും ഇല്ലാതെയാണ് ആ മേഖലയിലേക്ക് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ മദ്യത്തിൽ സെസ് ഏർപ്പെടുത്തുവാനുള്ള തീരുമാനം, വാഹനങ്ങൾ മോട്ടോർ സൈക്കിളിന്റെ വർധന, മോട്ടോർ സൈക്കിൾ നികുതി വർദ്ധിപ്പിക്കുവാനുള്ള നടപടി, ഈ വാഹനങ്ങളിൽ 5 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയ്ക്കുള്ള വാഹനങ്ങൾക്ക് 2%, 15 ലക്ഷത്തിന് മുകളിലും 20 ലക്ഷത്തിന് മുകളിലുമുള്ള വാഹനങ്ങൾക്ക് 1% എന്ന നിലയിലാണ് ഇവിടെ നികുതി ഏർപ്പെടുത്തിയത് വായിച്ചത് കേൾക്കുവാൻ കഴിഞ്ഞത്. അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഈ 5 ലക്ഷത്തിന് അല്ലെങ്കിൽ 10 ലക്ഷം 15 ലക്ഷത്തിനകത്ത് വരുന്നത്. മോട്ടോർ സൈക്കിളുകൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ മുകളിലേക്ക് ഇത് വലിയ രീതിയിലുള്ള ഭാരം അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ പല പ്രഖ്യാപനങ്ങളും വളരെ പക്ഷപാതപരമായിട്ട് തോന്നുവാനിടയായി. അതിൻ്റെ അകത്ത് ഇവിടെ ഈ നദീജല പദ്ധതികൾ, നീർത്തട പദ്ധതികൾ, അത് അദ്ദേഹം എടുത്ത് പ്രഖ്യാപിച്ച ചില മണ്ഡലങ്ങളുണ്ട്. അതെല്ലാം ഭരണകക്ഷി മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ എടുത്ത് പ്രഖ്യാപിക്കുന്നത് കാണുവാനിടയായി. പ്രധാനപ്പെട്ട പല ജലസേചന പദ്ധതികളും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങൾ വളരെയേറെ വാർത്താ പ്രാധാന്യത്തോടെ വന്നതാണ് മൂവാറ്റുപുഴയിൽ കനാലിടിഞ്ഞ് തകർന്നത്. MVIP PVIP പോലുള്ള പദ്ധതികൾക്ക് 1 രൂപ പോലും വെച്ചിട്ടില്ല. മറ്റ് പല ജലസേചന പദ്ധതികൾക്കും കോടികൾ പ്രഖ്യാപിച്ചപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ ദുരന്തത്തിൽ നിന്ന് ഒരു പ്രദേശം കഷ്ടിച്ച് രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. മറ്റു പല സ്ഥലങ്ങളിലും സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികൾ, അതിന് യാതൊരു ഫണ്ടും നീക്കിവെച്ചത് കാണാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ വയോജനങ്ങൾക്കും ആദിവാസികൾക്കും കൂടുതലായിട്ടുള്ള ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ പോലും ഈ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് ഇതിൻ്റെ അകത്തുള്ള പല തരത്തിലുള്ള അപാകതകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ബഡ്ജറ്റ് ഡിസ്കഷൻ വേളയിൽ ഇത്തരത്തിലുള്ള ന്യൂനതകൾ, അപാകതകൾ, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ അത് ഞങ്ങൾ തുറന്നു കാട്ടും.